ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. എല്ലാവർക്കും ഏതൽ ഗാർഡനിങ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അത്തികളെ കുറിച്ചിട്ടാണ്. പലർക്കും പല സംശയങ്ങളുള്ള ഒരു പ്ലാന്റാണ് അത്തി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന അത്തി നമുക്ക് കഴിക്കാൻ ഭക്ഷ്യയോഗ്യമാണോ, അതോ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന അത്തിയാണോ നല്ലത് എന്നൊക്കെ പല പല സംശയങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അത്തിപ്പഴമാണോ നമ്മുടെ നാട്ടിലെ മരങ്ങളിൽ കാണപ്പെടുന്നത് എന്നും പലതരത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വിശദാംശങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീണപ്പൂവിനെ വീണ്ടും വിരിയാനാവില്ല. വേരിന് ഉറപ്പുണ്ടെങ്കിൽ പുതിയ പൂക്കൾ വിരിയുക തന്നെ ചെയ്യും. ഇതുവരെ നഷ്ടപ്പെട്ടതല്ല, ഇനിയും വരാനിരിക്കുന്ന നല്ല നാളുകളാണ് ജീവിതം. പുത്തൻ ചിന്തകളുമായി നമുക്ക് പോകാം വീഡിയോയിലോട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന അത്തി എന്ന് പറയുന്നത്. നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങി വെക്കുന്ന അത്തിയാണിത്. നമ്മുടെ നാടൻ അത്തി അല്ലെങ്കിൽ കാട്ടത്തി എന്നൊക്കെ പറയുന്ന സംഭവമാണിത്. അപ്പോൾ ഇതിൽ നിറയെ കായകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. എന്താ പറയുക, അങ്ങനെ നമുക്ക് അറപ്പ് തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ തായ്തടിയുമേ ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുക. പക്ഷേ ഈ അത്തി എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അത്തിപ്പഴം ഇതല്ല. ഡ്രൈ ഫ്രൂട്ടായിട്ട് നമ്മൾ പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ അത്തിയല്ല ഇത്. കാരണം ഇതങ്ങനെ നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല. ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറഞ്ഞാലും ചിലർ ഇതിനെ ഈ പച്ചയിൽ തന്നെ ഇതിങ്ങനെ കറി വെച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും പഴുത്ത് കഴിഞ്ഞാൽ, കാണുമ്പോൾ നമുക്ക് മറ്റേ അത്തിയുടെ സാമ്യമുണ്ടെങ്കിലും പഴുത്ത് കഴിഞ്ഞാലും മറ്റേ അത്തിയുടെ സാമ്യമുണ്ടെങ്കിലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ ലഭിക്കില്ല. കണ്ട, ഇതുപോലെ വലിയ മരമായിട്ടാണ് നമുക്കിത് കാണപ്പെടുക. ഒരു തണൽ മരമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് സർവ്വസാധാരണമായിട്ട് വെച്ച് പിടിപ്പിക്കാറുള്ളത്. ഇലകൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വേരിയേഷനാണ് ഉള്ളത്. ഇതുപോലെയാണ് പഴുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഈ അത്തി നമുക്ക് കാണപ്പെടുക. ഇത് പല സ്ഥലങ്ങളിലും തണൽ മരങ്ങളായിട്ടാണ് ഇത് വെച്ച് പിടിപ്പിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് പൊളിച്ചു നോക്കാം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഇങ്ങനെ കടക്കിൽ തന്നെ കൂമ്പാരം കുത്തിയിട്ടാണ് ഇത് ഉണ്ടായി കിടക്കുക. ഇപ്പോൾ ഇത് ആ വീട്ടുകാർ ഇതിന് ഒന്നിനും എടുക്കാറില്ല, വെറുതെ ഇങ്ങനെ വേസ്റ്റ് പോലെ ഇങ്ങനെ പോവാറാണ് പതിവ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ അവൾ പറഞ്ഞത് ഇതൊന്നിനും അവർ ഉപയോഗിക്കാറില്ല എന്നാണ്. ഇങ്ങനെ തണൽ മരത്തിനായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ദാ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിങ്ങനെ ഭയങ്കര ഫ്ലഷ് നിറഞ്ഞതല്ല, കുറച്ച് സ്പേസ് ഉണ്ടാവും. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്, മറ്റേ അത്തി നമ്മുടെ അത്തിപ്പഴത്തിനോട് സാമ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ നാടൻ അത്തിയല്ലാതെ നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന കഴിക്കാൻ ഭക്ഷ്യയോഗ്യമായ അത്തികളെ കുറിച്ച് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ആ അത്തി. ഇസ്രായേൽ അത്തി, ബ്രൗൺ ടർക്കി അത്തി, പൂനെ അത്തി, അങ്ങനെ പല അത്തികൾ, പല തരത്തിൽ പല വെറൈറ്റികൾ നമ്മുടെ നാട്ടിലെ നഴ്സറികളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുമെങ്കിലും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇവയെല്ലാം അനുയോജ്യമായിട്ട് വളരുന്നവയല്ല. ബ്രൗൺ ടർക്കി അത്തിയാണ് കൂടുതലായിട്ടും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരുന്നത് കണ്ടിട്ടുള്ളത്. ഇസ്രായേലത്തി ഉണ്ടാവുകയും അതിൽ കായ ഇതുപോലെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു പകുതി സ്റ്റേജ് ആകുമ്പോൾ ആ കായ പതിയെ അതിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. കാരണം വെള്ളത്തിൻ്റെ അംശം പോരാഞ്ഞിട്ടാന്നും ചൂട് ഉള്ളത് കൊണ്ടാന്നൊക്കെ പല അഭിപ്രായങ്ങളും അതിന് വരുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നല്ലതിന് കാരണം നമ്മുടെ കാലാവസ്ഥയുമായിട്ട് എല്ലാ അത്തികളും പൊരുത്തപ്പെട്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ പകുതിയാവുമ്പോൾ ആ ഫ്രൂട്ടൊക്കെ കൊഴിഞ്ഞു പോകാറാണ് പതിവ്. പക്ഷേ നമ്മുടെ ബ്രൗൺ ടർക്കി അത്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി ഉണ്ടാവുകയും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു ഇനം തന്നെയാണ്. അപ്പോൾ ഈ അത്തിയാണ് നമുക്ക് സാധാരണയായിട്ട് കഴിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ നാടൻ അത്തി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല. ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറയുകയാണെങ്കിലും അത് ചില ആളുകൾ
കറി വെച്ച് കഴിക്കുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ നമ്മളൊരു ഫ്രൂട്ട് എന്ന നിലയിൽ നമുക്കതൊരു ഭക്ഷ്യയോഗ്യമല്ല. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ ആ ഫ്രൂട്ട് അതിൻ്റെതായ ഒരു രുചിയും ഗുണമൊക്കെ വേണ്ടേ. അപ്പൊ അത് നമ്മൾ ആ അത്തിപ്പഴം കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രുചി കിട്ടണമെങ്കിൽ ഈ തരം ഇനങ്ങൾ മേടിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്കത് കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ അത്തി പല സ്ഥലങ്ങളിലും നമ്മൾ തണൽ മരങ്ങളായിട്ട് വെച്ച് പിടിപ്പിച്ചത് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ തണൽ മരത്തിന് മാത്രമാണ് എൻ്റെ അറിവിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് നമുക്ക് ഒരു ഫ്രൂട്ട് എന്ന നിലയിൽ കഴിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ ബ്രൗൺ ടർക്കി അത്തിയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ എൻ്റെ ബ്രദർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ടെറസിൻ്റെ മുകളിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് സ്പേസ് ഉണ്ടായാൽ തന്നെ നമുക്ക് ധാരാളം അത്തികൾ നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ ഒരു മരമായിട്ടൊന്നും പോവില്ല, ഒരു കുറ്റിച്ചെടി. അത് കൊല്ലം ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളതിനെ പ്രൂണിങ് ചെയ്തിട്ട് ഒരു കുറ്റിച്ചെടി കണക്കെയാണ് അതിനെ വളർത്തിയെടുക്കാനായിട്ട് പോകേണ്ടത്. അപ്പോൾ ഈ അത്തിച്ചെടിക്ക് എന്ന് പറയുമ്പോൾ നല്ല വെയിൽ വേണം, എന്നാൽ മാത്രമാണ് അതിൽ നിറയെ കായ്കൾ ഉണ്ടാവുകയുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒരിക്കലും നമ്മുടെ ആ കണ്ടെയ്നറുകളിൽ കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. കാരണം വളരെ കുറച്ച് മാത്രം വെള്ളം വേണ്ട ഒരു ചെടിയാണിത്. കാരണം വെള്ളത്തിൻ്റെ അംശം കൂടുതലായി കഴിഞ്ഞാൽ ആ ചെടി അങ്ങനെ തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ല വെയിൽ ആവുമ്പോൾ നമ്മൾ നന്നായി വെള്ളം നനയ്ക്കണം. പക്ഷെ അത് ഒരിക്കലും അതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. നല്ല ഡ്രൈനേജ് ഉള്ള ഒരു കണ്ടെയ്നറുകളായിരിക്കണം നമ്മളത് വെച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ചെടികളെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതുള്ള കണ്ട ഇതിൻ്റെ ഇലക്ക് കണ്ട മറ്റേ അതിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റാണ്. പക്ഷെ ഫ്രൂട്ടൊക്കെ കാണുമ്പോൾ എല്ലാം ഒരുപോലെയാണ്. അപ്പം എല്ലാവരും ഈ നഴ്സറിയിൽ നിന്ന് ഈ അത്തി മേടിക്കുമ്പോൾ പ്രത്യേകം ഇനങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങുക. മറ്റേ അത്തി കാണുമ്പോൾ അയ്യോ ഇത് കഴിക്കാൻ പറ്റില്ലോ എന്ന് പലരും ഇത് കണ്ടിട്ട് പറയാറുണ്ട്. കാരണം എല്ലാവർക്കും അറിയാവുന്നത് മറ്റേ അത്തിയാണ്. അപ്പം അതുകൊണ്ട് കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ആ പ്ലാന്റിൽ ഉണ്ടായ ബ്രൗൺ ടർക്കി അത്തിയാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കണ്ട നിറയെ ഫ്ലഷായിട്ട് ഇങ്ങനെ തെങ്ങി നിറഞ്ഞിട്ടാണ്. ഇത് നല്ല സ്വീറ്റും ആയിരുന്നു. അപ്പോൾ ഇതാണ് അത്തിവിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.